ആദ്യമായി പറയാനുള്ളൊരു കാര്യം അമുഖമായി പറയട്ടെ. നമ്മുടെ ഈ കലാലയം ഒരു ഫ്രണ്ട്ലി ക്യാമ്പസാണ്. അധ്യാപകരും കുട്ടികളും പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും മാനേജ്മെന്റും ഒന്നിച്ചു പോകുന്ന ഒരു യുണീക്ക് ഫ്രണ്ട്ലി ക്യാമ്പസ്. ഇത് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. എന്തായാലും മുഖ്യ അതിഥികളെ ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം സക്കീർ ഹുസൈൻ സാഹിബ്, പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനും നമ്മുടെ പുതിയ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗവുമായ സക്കീർ ഹുസൈൻ സാഹിബിനെ ഞാൻ നിങ്ങളുടെ പേരിൽ ഈ കോളേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എല്ലാം എല്ലാം എല്ലാമായ ഫസൽ സാർ, മറ്റൊന്നും പറയാനില്ല. നമ്മുടെ കോളേജിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ പുരോഗതിയും എല്ലാം നേരിട്ട് നോക്കി കാണുന്ന നമ്മുടെ പ്രിയങ്കരനായ MES സാരഥി ഫസൽ സാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സാറെ സുസ്വാഗതം. നമ്മുടെ KMT ഉണ്ണിൻകുട്ടി സാഹിബ് എത്ര തിരക്ക് പിടിച്ച സമുണ്ടെങ്കിലും സാർ ഇവിടെ എത്തിയിരിക്കും. സാറിനും ഈ വേദിയിലേക്ക് സുസ്വാഗതം. ഉമ്മർത്തൈൽ സാഹിബ് MES ഏറ്റവും സീനിയർ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെയും ഞാൻ നിങ്ങളുടെയും ഈ കോളേജിൻ്റെയും പേരിൽ സാർ സുസ്വാഗതം ടു ദ കോളേജ്. MES ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്ന മാപ്പിള കലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഉണ്ണി വാര്യത്ത് സർ, സ്വാഗതം. പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഉസ്താദ് അത്തീഖ് ഹുസൈൻ സാഹിബ് ഖാൻ, സർ മേ ആപ്കെ സ്റ്റുഡൻസ് കെ ലിയെ സ്വാഗത് കർത്താ ഹൂം. ബാക്കി ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരു 100 നന്ദി നമസ്കാരം. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സക്കീർ ഹുസൈൻ സാഹിബിനെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്. ഏതായാലും അനുഗ്രഹീതമായ വേദിയും സദസ്സും, മോഹൻദാസാറ് സൂചിപ്പിച്ചു ഇതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ ബഹുമാന്യനായ ഡോക്ടർ ഫസഖുൽ സാഹിബ് ഈ വിനീതനെയും ഉണ്ണിക്കാടകൂരെയും ഉമ്മർത്തൈൽ സാറിൻ്റെ കൂടെ എന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. എറണാകുളത്തും മാറമ്പള്ളി കോളേജ് അടക്കമുള്ള കോളേജുകളിൽ പ്രവർത്തിക്കാൻ MES ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി, ഡിസ്ട്രിക്ട് പ്രസിഡൻ്റായി, ജില്ലാ ഭാരവാഹിയായി, താലൂക്ക് പ്രസിഡൻ്റായിട്ടൊക്കെ ക്യാമ്പസുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്രമല്ല വൃദ്ധസദനം, അനാഥശാലയും, മെൻ്റലി ചലഞ്ചഡ് സ്കൂളിലും ഒക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു. എനിക്ക് വളരെ അഭിമാനം തോന്നി ഈ ക്യാമ്പസിൽ വന്ന്. 1-2 പ്രാവശ്യം പറഞ്ഞപ്പോൾ മോഹൻദാസ് സാർ ഇവിടെ സൂചി സാറിൻ്റെ ആദ്യം ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത് ഒരു പ്രിൻസിപ്പളെ വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ കൊടുത്ത ഒരു ആദരവുണ്ട്, ബഹുമാനം എത്ര ഇഷ്ടത്തോടെയാണ് എന്നുള്ളത്. നമുക്ക് പുതിയ തലമുറ അങ്ങനെ ഗുരുക്കന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. വിലപ്പെട്ട സമയം, സൂഫി ഖവാലി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോടൊരു ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ സാധാരണ ഗാനമേള പോലെയല്ല, പക്ഷെ ഇതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്ത് ഇതൊരു ഗംഭീര പരിപാടിയായിട്ട്, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഒരു സകലകലാവല്ലഭനായതുകൊണ്ട് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം അങ്ങനെ ചെയ്യും. ഞാനിങ്ങനെ ആലോചിച്ചു, എന്നെ നമ്മുടെ ജൂബിലിയുടെ ഭാഗമായിട്ട് ടാഗോർ നമ്മുടെ ടൗൺ ഹാളിൽ മാപ്പിള കലാമേള VM കുട്ടി സാഹിബിൻ്റെയും അതേപോലെ തന്നെ TK സാഹിബിൻ്റെ കൂടെ MES പ്രതിനിധിയായിട്ട് ഞാൻ അതിൻ്റെ കൺവീനറും കൂടിയായിരുന്നു. ആ പ്രശാന്തവും രമണീയവുമായ സായം സന്ധ്യയിൽ പ്രഗത്ഭരായ അതിനെക്കുറിച്ച് സംവാദിക്കാൻ ഒരു അവസരം തന്നു. പക്ഷെ ഞാൻ ആകെ അവിടെ ഇരുന്ന് ആകെ പുകഞ്ഞു. കാരണം
കുലപതികളായിട്ടുള്ള കലാകാരന്മാര് അവരെ പാട്ടും അതിന്റെ അർത്ഥവും ഒക്കെ പറയുമ്പോൾ ഞാൻ കഴിയാവുന്നതും അതിൽ പങ്കെടുക്കാതെ ഒന്ന് ഒഴിഞ്ഞു മാറി പോവാൻ. കാരണം നിലവിളക്കിൻ്റെ അടുത്ത് കരിവിളക്ക് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പം അതുകൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു സമയം അധികമായി, കാരണം കണ്ടമാനം സമയം കൊടുത്ത് ഇവരൊക്കെ പറഞ്ഞു വന്നപ്പോൾ. അപ്പം എന്നെ ഒന്ന് ഒഴിവാക്കാം. അപ്പം ടി കെ ഹംസ സാഹിബ് എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അല്ല, നീ നിർബന്ധമായിട്ടും അത് അതിനെക്കുറിച്ച് രണ്ടു വരി മാപ്പിളപ്പാട്ടൊക്കെ പാടിയിട്ടോ അവസാനിപ്പിക്കണത് അല്ലെങ്കിൽ ശരിയാവൂല എന്ന് പറഞ്ഞത് ആ സീനാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. ഇപ്പം എന്തായാലും നമുക്ക് ഇത് ആസ്വദിക്കുന്നതിന് വേണ്ടി അല്ലേ, നമുക്കറിയാതെ കവി മെഷാഹർ തോ നഹീ മഗൽ അല്ലേ. നമ്മളിപ്പോ ഞാൻ പാട്ടുകാരനൊന്നും അല്ല, പക്ഷേ ഈ അനഗ്രഹീതമായ ഈ കലാകാരന്മാരെ കണ്ടപ്പോ ഉസ്താദ് ഞാൻ അറിയാതെ രണ്ട് വരികള് വായിൽ നിന്ന് സത്യം പറഞ്ഞ ഇത് അന്ന് ഞാൻ ഇത് പാടിയാണ് രക്ഷപ്പെട്ടത്. എനിവേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. നമുക്ക് ഇന്ന് വളരെ, ഞാൻ പറഞ്ഞു നമ്മൾ മറ്റത് ഇതുമാതിരിയല്ല, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ആ മൂടി തന്നെ നമ്മളിത് കേൾക്കണം, അത് ആസ്വദിക്കണം കേട്ടോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു സാർ. എൽഎസിന്റെ പരമോന്നതമായ വിദ്യാർത്ഥികളുടെ സർവോദയ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന MES കേരളയുടെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ PA കസൽ സാറിന്റെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഹലോ ഹലോ ഹലോ, ഭായി ഓർ ബാനോ, ബഡേ ദിനോ കേ ബാദ് ഖുശി കാ ദിൻ ആയാ, ക്യോൻകി ഹം ലോഗ് ആപ്കാ ഇന്തസാർ കർ രഹേ ഥേ, ഔർ മുജേ യേ പതാ ദിയാ ഹൈ കി ആപ് और तीन चार हमारे कॉलेजों में आपका ये जो महफिल है वो होने वाला है. फिर से आपको मुबारक देता हूँ और सिर्फ ये बात आपको इन लोगों को भी समझाना चाहता हूँ कि भारत में हिंदुस्तान में जो संगीत है और जो नृत्य नाटक है वो सब आप मुसलमान भाइयों ने बनाया था. ഖവാലി, ഗസൽ, മുജറ, ഖയാൽ, യേ സബ് ഇസ്ലിയ ആപ് ഹമേ ബഹുത് ഖുശി ഹൈ യഹാ ആപ്കോ ഫിർ സേ ബുലാനേ കേ ലിയേ ഔർ ആപ്കാ ജോ യേ ജോ ഗാനോ കാ യേ ജോ ഖവാലി ഹൈ യേ അപ്നേ ബച്ചോ കോ സുനാനേ കേ ലിയേ തോ ഉസ്സേ പെഹ്ലേ മൈ ആപ്കോ അബ് ഭൂപേന്ദർ സാബ് കാ ഇന്തകാല ഹുവാ താ ഗസൽ ഗായക ഉസ്കാ ഏക് ഗാനാ ആപ്കോ സുനാനാ ചാഹതാ ഹൂം. യേ ഖയാം സാഹബ് കേ സംഗീത് മേ ആഹിസ്താ ആഹിസ്താ ഫിലിം സേ ഭൂപേന്ദ്ര ജി കാ ഗസൽ ഹൈ ഉസ്കാ ഉൻകാ ഇന്തകാല ഹുവാ താ 30 ദിൻ പെഹ്ലേ ഉസ്കേ യാദ് മേ യേ ഗാനാ പേശ് കർ. സിംഗർ ഭൂപേന്ദ്ര സിംഗ്, മൂവി ആഹിസ്ത ആഹിസ്ത, സംഗീതകാർ ഖയാം. കഭീ കിസീ കോ മുഖമ്മല് ജഹാൻ നഹീ മിൽതാ, कभी किसी को मुखम्मल जहां नहीं मिल.
पता कहीं जमीन तो कहीं आसमान ही मिलता कभी किसी को मुकम्मल जहान ही मिलता से भी देखिए वो अपने आप में गुम है जिसे भी देखिए वो अपने आप में गुम है जुबान मिली है मगर हम जुबान ही जुबान मिली है मगर हम जुबान ही मिलता कभी किसी को मुकम्मल जहान ही मिलता जा सखा है भला कौन वक्त के शोले बुझा सखा है भला कौन वक्त के शोले ये ऐसी आग है जिसमें दुआ नहीं मिलता ये ऐसी आग है जिसमें दुआ नहीं मिलता कभी किसी को मुकम्मल जहां नहीं मिलता तेरे जहां में ऐसा नहीं के प्यार न हो तेरे जहां में ऐसा नहीं के प्यार न हो जहां उम्मीद हो इसकी वहां नहीं जहां उम्मीद हो इसकी वहां नहीं मिलता कभी किसी को मुकम्मल जहां नहीं मिलता कहीं जमीन तो कहीं आसमान नहीं मिलता कभी किसी को मुकम्मल जहां नहीं मिलता ഇത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഗസൽ രൂപത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് താങ്ക് യു സിർ വൺസ് അഗെയിൻ ഐ വെൽക്കം യു ടു കാലി ടു അവർ കോളേജ് ഹലോ
ആദരിക്കണമെന്ന്. ഇൻ ലോകം കൊച്ചേ കി ഇസ്കാ ഉദ്ഘാടനം നീ ഹുവാ തോ മൈനെ ബതായാ താ കി വോ ഉർദുമേ ഹുവാ ഹൈ ഇസ്ലിയെ ആപ്കോ ആപ്നെ നഹീ പഹചാനാ ഓർ ആപ്നെ നഹീ ജാനാ കി ഇസ്കോ ഹോ ഗയാ ഹൈ വോ. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതീഖ് ഹുസൈൻ സാഹബിനും സംഘത്തിനും മെമെറ്റോ നൽകുന്നു. നൽകുന്നതിന് വേണ്ടി ഫസൽ ഗഫൂർ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി അതീഖ് ഹുസൈൻ സാഹബിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സെക്കൻഡ് ഇയർ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സന വരച്ച സ്നേഹാദരം ഫസൽ ഗഫൂർ സാറിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ തമാശ പറയാം. ഈ ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ എം ഇ സാധനങ്ങൾ പോകുമ്പോൾ ഇവരിങ്ങനെ വരച്ച കൊണ്ടുവന്ന് വരും. അപ്പൊ ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടു കൊടുത്തത് എന്റെ ഭാര്യ പറഞ്ഞു ഇതിൽ കണ്ടെന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്. സദസ്സിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അനസ് പി കെ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. വളരെ ആവേശത്തോടുകൂടെ നമ്മൾ അതീഖ് ഹുസൈൻ സാഹിബിൻ്റെ പ്രോഗ്രാമിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് ഈ സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യമായി നമ്മുടെ മോഹൻദാസ് സാർ പറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന എം ഇ എസിൻ്റെ അധ്യക്ഷൻ എം ഇ എസിൻ്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ സാറിന് ആദ്യമായി എല്ലാവിധ നന്ദിയും കടപ്പാടുകളും എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പേരിലും അതുപോലെ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുതിയ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എം ഇ എസ് വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ സാഹിബിനെ എല്ലാവിധ കൃതജ്ഞതകളും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വേദിയിലേക്ക് എത്തിയ ഉസ്താദ് അതീഖ് ഹുസൈൻ സാഹിബ് ആൻഡ് ടീമിനെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ എല്ലാ പരിപാടികളിലും സജീവമായ സാന്നിധ്യം അറിയിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്ന മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ കൂടിയായ ഉണ്ണിക്കുട്ടി സാഹിബ്, ഉമർ തയ്യൽ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ എച്ച് ഒ ഡീസ്, ഫാക്കൽറ്റീസ്, സ്റ്റുഡൻസ്, മറ്റ് എല്ലാവരെയും എല്ലാവിധ നന്ദിയും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. താങ്ക് യു.
नहीं मिला सैनिटाइजर नहीं मिला उठा लिए क्या क्यों का है मुझे सैनिटाइजर किधर देख देख चेक कर सर उठा लिए आज का दिन हमारा कलालय के संबंधित एक अविस्मरणीय दिन है। हमारे निमंत्रण स्वीकार कर यहाँ पहुंचे प्रस्तुत कलाकार श्री अतीक हुसैन खान साहब के इस मंच पर स्वागत करता है। श्री अतीक साहब के बारे में बातें करें तो उन्होंने 5 साल का उम्र से अपने पिता से हिंदुस्तानी शास्त्रीय संगीत सीखा और अपने पिता के साथ कव्वाली कार्यक्रम में भाग लिया करते रहे। अतीक साहब की आवाज की स्टाइल अपनी फिदा से मिलते जुलता है। अतीक साहब की कव्वाली समूह बंधनवासी कव्वाली के नाम से जाना जाता है। ठीक है सब, हम सब आपके सुंदर संगीत को सुनने के लिए उत्सुक है। सो एक बार भी आपके इस मंच पर हार्दिक स्वागत है। നമസ്കാരം നമസ്കാരം നമസ്കാരം. രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല, ശബ്ദം വരുന്നില്ലല്ലോ. നമ്മുടെ കാർന്നോമാർ എപ്പോഴും പറയും, നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ അറിവിനോടൊപ്പം തിരിച്ചറിവ് കൂടി അത്യാവശ്യമാണ്. അറിവ് നമുക്ക് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടും, പക്ഷെ തിരിച്ചറിവ് കിട്ടാൻ നമ്മുടെ കാർന്നോമാർ നമുക്ക് തന്നിട്ട് പോയിട്ടുള്ള ഈ പാരമ്പര്യവും ഈ പൈതൃകവും അത് നമുക്ക് തരുന്ന ഈ കലാരൂപങ്ങളുമാണ്. അപ്പൊ നമ്മൾ അതിനെ സംരക്ഷിക്കണോ വേണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് സ്പിക് മാക്ക എന്നുള്ള ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ പേര് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അല്ലേ. സ്പിക് മാക്ക്, SPICMACAY, സൊസൈറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ അമംഗ്സ്റ്റ് യൂത്ത്, ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സന്നദ്ധ സംഘടനയാണ്. നോൺ പൊളിറ്റിക്കൽ, നോൺ റിലീജിയസ്, നോൺ പ്രോഫിറ്റബിൾ, ടോട്ടലി ഒരു വളണ്ടറി മൂവ്മെന്റ് ആണ്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ കലാരൂപങ്ങളെ, അത് ക്ലാസിക്കൽ ആവാം, ഫോക്ക് ആവാം, ക്രാഫ്റ്റ് ആവാം, തിയേറ്റർ ആവാം, എന്തോ ആവാം, അതിനെ അതിന്റെ തനിമ നിലനിർത്തി മിക്സിംഗ് ഒന്നും കൂടാതെ വരുന്ന തലമുറകളിലേക്ക്, അതായത് വിദ്യാർത്ഥികളായ നിങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഫോക്കസ്. അതിനു വേണ്ടിയിട്ട് ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, കൺവെൻഷൻസ്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നിവിടെ വന്നിരിക്കുന്നത് സൂഫി കവാലി എന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരു കൈവഴി. അതിൽ പിന്നെ പല വിഭാഗങ്ങളുണ്ട്, തുമരി, ഖയാല്, ധ്രുപദ് തുടങ്ങിയതൊക്കെ. അപ്പം പിന്നെ സൂഫി കവാലി എന്നൊരു ഇതായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് സമയം വളരെ കുറവാണ്, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ററാക്റ്റീവ് സെഷനിൽ ഇവരുമായിട്ട് സംവദിക്കാം. ഹലോ, Thank you.
അസ്സലാമു അലൈക്കും. നമസ്കാരം. ഹം ഹൈദരാബാദ് സേ ആപ്കേ പാസ് ആയേ ഹേ. ദേഖോ ഭായി മൈക്ക് സീട്ടി മാർ രഹാ ആപ്കാ. ഹിന്ദി ഉർദു ജാനത്തേ ഹേ ആപ്? മൈ കുച്ച് ഖവാലി കേ ബാരേ മേ ബതാതാ ഹൂം. യേ ജോ ഖവാലി ഹേ ജോ ആപ് അഭി സുനേംഗേ, യേ അഭി കി ഖവാലി നഹീ ഹേ, ലേറ്റസ്റ്റ് നഹീ ഹേ. യേ പാഞ്ച് സാൽ ദസ് സാൽ പുരാനി നഹീ, യേ 800 സാൽ പുരാനി ഖവാലി ഹേ. 800 ഇയേഴ്സ്. اور اس خوالی کو حضرت خواجہ غریب نواز اجمیری خواجہ معین الدین چشتی نے پیش کیا, ایجاد کی. ہلو ڈڑا ഒന്ന് സംസാരിക്കാതെ ഇരിക്കട്ടോ. ഹലോ, താല്പര്യമുള്ളവരോട് നിൽക്കാനാത്തവർക്ക് പോയിക്കോളെ. നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അവരെ നിന്ദിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യും.